നമസ്കാരം. 52 ആണ്ട് പിന്നിട്ട ഒരു മാർസിസ്റ്റ് ക്രൂരതയെ പറ്റിയാണ് പറയാനുള്ളത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ഈടുകളിൽ ഒന്നാണ് ചാവശ്ശേരി ബസ് തീ വെയ്പ്പ്. 52 വർഷം മുമ്പ് കണ്ണൂർ ജില്ലയിലെ ചാവശ്ശേരി 19 മൈലിൽ വെച്ച് മാർസിസ്റ്റുകാർ ഒരു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ് തീവച്ചു. 4 പേർ മരിച്ച സംഭവത്തെയാണ് ചാവശ്ശേരി ബസ് തീ വെയ്പ്പ് എന്ന് പറയുന്നത്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയ അക്രമത്തിൽ ഏറ്റവുമധികം നിരപരാധികൾ കൊല്ലപ്പെട്ട ആദ്യ കേസ് ഒരുപക്ഷെ ഇതാകും. നിരവധി പേർക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. 1967 CPM നേതൃത്വം നൽകിയ EMS നയിച്ച സപ്തകക്ഷി മുന്നണി മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. എന്നാൽ 1969 ആയപ്പോഴേക്കും CPI, ലീഗ് തുടങ്ങിയ പാർട്ടികൾ CPMമായി ഇടഞ്ഞു. ഇവർ മുന്നണി വിട്ടുപോയതോടെ EMS മന്ത്രിസഭ നിലംപതിച്ചു. 1969 നവംബറിൽ കോൺഗ്രസ് പിന്തുണയോടെ CPIയിലെ സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി. ഗതാഗത വകുപ്പിൽ അച്യുതമേനോൻ മന്ത്രിസഭ നടത്തിയ പരിഷ്കരണങ്ങളുടെ ഭാഗമായി പല ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിട്ടു. ഈ നടപടിക്കെതിരെ എന്ന പേരിൽ CPM നടത്തിയ സമരമാണ് ട്രാൻസ്പോർട്ട് സമരം. പലയിടങ്ങളിലും KSRTC ബസ്സുകൾക്ക് നേരെ അക്രമങ്ങൾ നടന്നു. സത്യത്തിൽ ഈ സമരത്തിന് കാരണം CPMന് ഭരണം നഷ്ടമായതിലുള്ള നിരാശയും മുഖ്യമന്ത്രി അച്യുതമേനോനോടും CPIയോടുമുള്ള പകയുമാണ്. തീവെപ്പ് കേസിലെ പ്രതികൾ KSRTC തൊഴിലാളികളൊന്നുമായിരുന്നില്ല, പ്രദേശത്തെ അറിയപ്പെടുന്ന CPM പ്രവർത്തകരായിരുന്നു. ജനാധിപത്യപരവും വിശ്വ മാനവികതയും ജീവവായുവാക്കിയവരാണ് തങ്ങളെന്നാണ് അവകാശവാദം. 1970 ജനുവരി 21 രാത്രി 7 മണിയോടെയായിരുന്നു കൊടും ക്രൂരതയുടെ വിളയാട്ടം. മട്ടന്നൂർ ചാവശ്ശേരിയിൽ വെച്ച് കൂട്ടുപുഴ കണ്ണൂർ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു KSRTC ബസ് സമരക്കാർ തടഞ്ഞു. അന്നത്തെ ബസ്സുകൾക്ക് ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊലവിളി കേട്ട് ഭയപ്പെട്ട യാത്രക്കാർ രക്ഷപ്പെടാനായി പുറത്തിറങ്ങും മുൻപേ സമരക്കാർ ബസ്സിനുള്ളിലേക്ക് പെട്രോൾ ഒഴിച്ചു തീ കൊളുത്തി. ഒരാൾ ബസ്സിനുള്ളിൽ തന്നെ പൂർണ്ണമായും കത്തി കരിഞ്ഞുപോയി. 2 പേർ അന്ന് തന്നെ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. മറ്റൊരാൾ മരിച്ചത് കുറേ നാൾ ചികിത്സയിൽ കഴിഞ്ഞതിന് ശേഷമാണ്. മുണ്ടേരി സ്വദേശി ചന്തുക്കുട്ടി ശ്രാപ്, കടമ്പൂർ സ്വദേശി ജയരാജൻ, അഴീക്കോട് സ്വദേശി ഏറാമുള്ളൻ, ആറളം സ്വദേശി തങ്കപ്പൻ എന്നിവർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. CPM നേതാവായിരുന്ന MV രാഘവൻ തൻ്റെ ആത്മകഥയിൽ ഇതേപ്പറ്റി രേഖപ്പെടുത്തിയത് പാർട്ടിയുടെ മുഖം നഷ്ടമായ നടപടി എന്നാണ്. പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് നേതൃത്വം വാദിച്ചെങ്കിലും പ്രതികളെല്ലാം പാർട്ടിക്കാരായിരുന്നു. 19 പേരായിരുന്നു പ്രതികൾ. കുറ്റം തെളിയിക്കപ്പെട്ട കേസിൽ 3 പേർക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. മറ്റുള്ളവർക്ക് ജീവപര്യന്തവും. പാർട്ടി നേതൃത്വം ഇടപെട്ട് വധശിക്ഷയിൽ നിന്ന് സഖാക്കളെ രക്ഷപ്പെടുത്തി. ഇത് ചരിത്രത്തിലുള്ള കാര്യമാണ്. ആരും കെട്ടിച്ചമച്ച കഥയൊന്നുമില്ല. അങ്ങനെ നിരപരാധികളായിട്ടുള്ള 4 സാധാരണക്കാരെ ഒരു ബസ്സിലിട്ട് തീ കൊളുത്തി കൊന്നതിൻ്റെ ചരിത്രവും പാപഭാരവും പാപക്കറയും പേറുന്ന പാർട്ടിയുടെ പിൻതലമുറയാണ് ഇന്നത്തെ CPIM എന്നോർക്കുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.